വെൽക്കം ബാക്ക് ടു മിനുട്ടീസ് വ്ളോഗ്സ്. അപ്പം ഞാൻ നിങ്ങൾക്ക് മറ്റേതിൽ പാർട്ട് വണ്ണിൻ്റെ ബാക്കി കാണിച്ചു തരാം. പക്ഷെ അതിന് മുമ്പായിട്ട് ഇതാണ് നമ്മളെ പെപ്പർ വാലി റിസോർട്ടിൻ്റെ രാത്രിത്തെ കാഴ്ചകൾ. ഇത് ഞങ്ങളുടെ റൂമായിരുന്നു. ഇത് കണ്ടോ, പുറമെ അത്രയ്ക്ക് നല്ലൊരു കാഴ്ച ചെയ്യുന്നുണ്ടോ, നല്ല തണുപ്പുണ്ട്. ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു, പിന്നെ അപ്പോഴാണ് ഞങ്ങൾ ഇത്തിരി ബാർബിക്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് പാർട്ട് വണ്ണിൻ്റെ പിന്നെ എന്താ സംഭവിച്ചത് കാണാം കേട്ടോ ഗൈസ്. അപ്പം ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴി. ഇവിടെ മുമ്പ് ആൾക്കാർ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതിലൊരു കുഞ്ഞു വഴി ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം മുമ്പിൽ അച്ഛനാണ് കേട്ടോ നടക്കുന്നത്. അപ്പം ഇവിടുത്തെ ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് മാമൻ പറഞ്ഞു ഇവിടെ അട്ടകളുണ്ടെന്ന്. അപ്പോൾ ഒരു പേടിക്ക് വേണ്ടി മുമ്പിൽ നടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും. അപ്പം അങ്ങോട്ട് എൻ്റെ അച്ഛൻ പോകുന്ന കണ്ടോ, ഞങ്ങളെല്ലാവരും വിചാരിച്ച് അങ്ങോട്ടാണ് ആദ്യം പോകേണ്ടതെന്ന്. ഇപ്പോഴാണ് ഗൈഡ് മാമൻ വന്ന് പറഞ്ഞത് അങ്ങോട്ടല്ല, അത് തുടക്കം മാത്രമാണ്, നമ്മൾ മുകളിലാണ് കുളിക്കാനൊക്കെ ഇറങ്ങാൻ പോകുന്നത് എന്ന്. ഇപ്പം ഞങ്ങളിങ്ങനെ മുകളിലോട്ട് കയറി പോവുകയാണ്. നല്ലൊരു കയറ്റമായിരുന്നു. നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് ആ വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ട് കണ്ട് പോവാട്ടോ. അപ്പം നമ്മൾ നടന്ന് നടന്ന് അവസാനം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ടോ ഗൈസ്. നമ്മൾ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്തി. ഇതാണ് ഗൈസ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ. അപ്പം ഇവിടെ ഇത്തിരി സ്ലിപ്പറിയാണ്. അപ്പം നടക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ 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 ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം പക്ഷെ അത്രയില്ല, നമുക്ക് നടക്കാൻ പറ്റും, വെള്ളത്തിലോട്ട് എത്താനുള്ള അത്ര സ്ലിപ്പറേ ഉള്ളൂ. ഞാൻ അങ്ങനെ മുടിയൊക്കെ മുകളിലോട്ട് കെട്ടി വെച്ച് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഫുൾ സെറ്റായിട്ട് വന്നതാണ്. ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. ഇപ്പം ഞാനൊന്ന് എൻ്റെ ബോഡീൻ്റെ ടെമ്പറേച്ചറും ഈ വെള്ളമായിട്ടൊന്ന് സെറ്റ് ചെയ്യാണ്, കാരണം ഇറങ്ങാനുള്ളതല്ലേ ഐസ്. ഇപ്പം സംഭവം ഇങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ ഊ, എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു തണുപ്പ് ഗൈസ്. അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ വെള്ളത്തിൽ ഇത്തിരി നേരം കളിച്ചിരുന്നു. എനിക്ക് ഒരേ ഒരു വാശി ആരെങ്കിലും ഇറങ്ങിയാലേ ഞാനും ഇറങ്ങുള്ളൂ എന്ന്, കാരണം ഇതിൻ്റെ ആഴമൊന്നും അറിയൂലല്ലോ. അപ്പം ഞാൻ അതുവരെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് വെച്ചിട്ട് പിന്നെ കുറേ ഫോട്ടോസ് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ അച്ഛനോട് പറയും, അച്ഛ ഇറങ്ങുക ഇറങ്ങുക എന്ന്. പക്ഷെ ആരും ഇറങ്ങിയില്ല. അപ്പം പിന്നെ ഞങ്ങളെ ഒരു മാമൻ ഇറങ്ങി. പിന്നെ അതാ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നതല്ലേ. ഈ റിയാക്ഷൻ കണ്ടില്ലേ ഗൈസ്, ഇതാണ് നമ്മുടെ തണുപ്പിൻ്റെ റിയാക്ഷൻ ടു ഗൈസ്. ഒരു മാമൻ ഇറങ്ങിയപ്പം ഞാനും ഇങ്ങോട്ട് രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങി. വെള്ളം ഇങ്ങനെ തണുത്ത് മറിയായിരുന്നു. ഞാനിങ്ങനെ ആഴൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നു. ഞാനൊന്നും നോക്കി അങ്ങോട്ട് നീന്തി കളഞ്ഞു. പക്ഷെ അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള ഒരു സ്പേസ് ഇല്ല കേട്ടോ.
കൂട്ടുണ്ടായിരുന്നു. അയ്യാളെ കൈ കിട്ടുമെന്ന് ഇങ്ങനെ കുറേ പിടിച്ച് നോക്കാൻ നോക്കി. ഒരു കുഞ്ഞി മീനിൻ്റെ ഒക്കെ ഒരു ഷേപ്പാണ്. അപ്പം ഗൈസ് ഇനി നമ്മൾ റിസോർട്ടിൽ പോയിട്ട് നമ്മളെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. റിസോർട്ടിൽ നിന്ന് ഡ്രസ്സ് പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ എത്തിയത് 1980s എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇത് നമ്മളെ ഫിലിം സ്റ്റാർ അബു സലീമിൻ്റെ ഹോട്ടലാണ് കേട്ടോ. അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് മടങ്ങി കേട്ടോ ഗൈസ്. ഇപ്പം എപ്പോഴും പറയുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെല്ലൈക്കൺ ടപ്പ് ചെയ്യുന്നതെന്നാണ് വാർത്തക.